ഏഷ്യയിൽ ഇന്ത്യയെ തകർക്കാൻ ചൈന ഏത് സമയത്തും നീക്കം നടത്തുമെന്ന അന്തർദേശീയ നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയെ കീഴ്പ്പെടുത്താതെ ചൈനയ്ക്ക് നിലനിൽപ്പില്ല എന്ന വസ്തുതയാണ് ചൈനയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. നിക്ഷേപകർ കൂട്ടമായി ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. വൻ ഒരുക്കങ്ങൾ നിക്ഷേപകർക്കായി ഒരുക്കിയിട്ടതെല്ലാം ഇപ്പോൾ ചൈനയിൽ വെറുതെയായിപ്പോയി. വ്യവസായ പാർക്കുകളും പ്രത്യേക ബിസിനസ് സോണുകളുമെല്ലാം ശവപ്പറമ്പ് പോലെ കിടക്കുകയാണ്. അതിനിടെയാണ് കോവിഡ് വാക്സിനിൽ ചൈനയെ ഇന്ത്യ കമഴ്ത്തിയടിച്ചത്. ഇതെല്ലാം ചൈനയെ പ്രകോപിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ഏത് നിമിഷവും ചൈനീസ് ആക്രമണമെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഈ റിപ്പോർട്ടുകൾ കണ്ട ഇന്ത്യയും വൻ നീക്കങ്ങൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കയ്യും കെട്ടിയിരിക്കുന്ന പഴയ ഇന്ത്യയല്ല. വീണ്ടും ഒരു മിന്നൽ ആക്രമണത്തിന് തയ്യാറെടുത്ത ഇന്ത്യയും പ്രതിരോധം തീർക്കുകയാണ്. വിദേശ അന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യം പുറത്തു വിട്ടിരിക്കുന്നത്. ഗൽവാനിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ ചൈന ആക്രമണം അഴിച്ചുവിട്ടുവെങ്കിലും ഇന്ത്യക്ക് അതിനെ ശക്തമായി പ്രതിരോധിക്കാനായിട്ടുണ്ട്. എങ്കിലും ഇന്ത്യക്ക് 20 സൈനികരെ നഷ്ടമായി. യഥാർത്ഥ കണക്കുകൾ ഇനിയും ചൈന പുറത്തു വിട്ടിട്ടില്ലെങ്കിലും 40 ചൈനീസ് സൈനികർ മരണപ്പെട്ടതായാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ആദ്യ ഏറ്റുമുട്ടലിനൊടുവിൽ ചർച്ചകൾ നടന്നില്ലെങ്കിലും പിന്നീട് പലതവണ ചൈനീസ് സൈനികർ അതിർത്തിയിൽ പ്രകോപനവുമായി എത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായേക്കാമെന്നുള്ള അഭ്യൂഹത്തിന് ശക്തി വർദ്ധിക്കുന്നത്. ചൈനയുടെ പരമാധികാരത്തിനു മേലുള്ള ഇന്ത്യയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ചൈന അതിർത്തിയിലെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ പടയൊരുക്കം നടത്തുന്നതിനോടൊപ്പം തെക്കൻ ചൈന കടലിലും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈന. ചൈനയുടേതെന്ന് അവർ അവകാശപ്പെടുന്ന സമുദ്രാതിർത്തിയിൽ എത്തുന്ന ഏതൊരു വിദേശ കപ്പലും വെടിവെച്ചിടാനുള്ള പുതിയ നിയമനിർമ്മാണമാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. തെക്കൻ ചൈന കടലിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തങ്ങൾക്ക് പരമാധികാരമുണ്ടെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതേസമയം 1962 ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ചൈന അതിർത്തിയിലെ ലഡാക്കിൽ സംഘർഷത്തിൽ സൈനികർ കൊല്ലപ്പെടുന്നത്. അതല്ലാതെ സൈനികർ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് 1975 അരുണാചൽ പ്രദേശിൽ ആസം റൈഫിൾസിന്റെ പെട്രോളിംഗിന് നേരെ ചൈന നടത്തിയ ആക്രമണത്തിലാണ്. എന്നാൽ യഥാർത്ഥ സൈനിക നടപടി അവസാനമായി നടന്നത് 1967 സിക്കിമിലെ നാഥുലയിലാണ്. അന്ന് 88 ഇന്ത്യൻ സൈനികരും 300 ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചത് 1993 മുൻപാണ്. ആ വർഷം മുതലാണ് ഇന്ത്യയും ചൈനയും അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് വിവിധ കരാറുകൾ ഒപ്പിട്ടു തുടങ്ങിയത്. രണ്ട് രാജ്യങ്ങളും സൈനിക നയതന്ത്ര തലങ്ങളിൽ ചർച്ചകൾ നടത്തുന്നതിനാൽ വലിയൊരു സംഘർഷം അടുത്ത കാലത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ സംഘർഷങ്ങൾക്ക് അതിൻ്റെതായ ഒരു പാതയുണ്ട്. ഏറ്റവും നല്ല തീരുമാനങ്ങളെയും അവ അട്ടിമറിച്ചേക്കാം. ഒരു സൈനിക സംഘർഷം ഉണ്ടായാൽ ചിലപ്പോൾ ഒരു മേഖലയിൽ ഒതുങ്ങാം, മറ്റു ചിലപ്പോൾ ഒരു സെക്ടറിലോ അതിർത്തി മുഴുവനുമായോ വ്യാപിക്കാം. എങ്കിലും മറ്റൊരു പ്രകോപനവും പ്രതിസന്ധിയും ഇല്ലായെങ്കിൽ രണ്ട് പക്ഷത്തിനും സമാധാനപരമായി എല്ലാം പരിഹരിക്കാനായി സാധിക്കും. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ കുറച്ചു പേരെ മാത്രം അതിർത്തിയിലേക്ക് അയക്കുന്നതിനായി സർക്കാരിന് സൈന്യത്തെ പൂർണ്ണ സജ്ജമാക്കി നിർത്തുകയും ചെയ്യും. സമാന്തരമായി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് നയതന്ത്ര വഴികൾ തേടുകയും ചെയ്യും. അതേസമയം ചൈനയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന സമ്മർദ്ദം ഉണ്ടാകാതെ നോക്കുകയും വേണം. ചൈനയ്ക്കെതിരെയുള്ള ഏതൊരു നീക്കത്തിന്റെയും ഗതി തീരുമാനിക്കുന്നത് ആ തന്ത്രത്തിന്റെ നടപ്പിലാക്കലാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.